ബിസിനസ്സിൽ റിയൽ എസ്റ്റേറ്റ് ആയിട്ട് നഷ്ടമാണ് എനിക്ക് കൂടുതലുണ്ടായിരുന്നത്. ബിസിനസ്സുകാരനാണ്, പക്ഷെ നല്ല ബിസിനസ്സുകാരനാണോ മോശമാണോ എന്നുള്ളത് പിന്നീട് ഡിബേറ്റബിളാണ്. പക്ഷേ ഇത് സി, ഞാൻ പറഞ്ഞു, രണ്ടാമത് ഞാൻ സിനിമയിലേക്ക് വരുമ്പോൾ ഒരു നടൻ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ നല്ല സിനിമകളുടെ ഭാഗമാകണമെന്നുള്ള രീതിയിൽ വന്നതാണ് ഞാൻ. അപ്പോൾ അതിൽ ചിലപ്പോൾ ഞാൻ ചിലപ്പോൾ കാശ് കൊടുത്തിട്ട് വേണമെങ്കിൽ നിങ്ങൾ എന്നെ വെച്ച് പടം ചെയ്യുമെന്ന് പറയുന്ന രീതിയിലേക്ക് അത് പോകുമായിരുന്നു. പക്ഷെ അതിനു മുമ്പ് എന്നെ പുള്ളി എൻ്റെ അടുത്ത് വന്ന് പടം ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ ഈ സിനിമയിലാണെങ്കിൽ പോലും ഇതിൽ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഇത് ഒരു വലിയ സിനിമയായിട്ട് മാറുന്നു എന്നുള്ളത് മനസ്സിലാക്കുകയും നമ്മളിതിൻ്റെ ഒരു ബഡ്ജറ്റ് എന്ന് പറയുന്നത് നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും കൂടുതലാകും എന്നുള്ളത് മനസ്സിലാക്കുകയും ചെയ്തു. പക്ഷേ അതിൽ നമ്മൾ കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറായിട്ടില്ല, കാരണം ഈ സിനിമ അത് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്, അത് അർഹിക്കുന്നുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കുന്ന ഒരു പ്രൊഡ്യൂസർ നമുക്ക് കിട്ടി എന്നുള്ളതും അതിനു വേണ്ടിയിട്ട് ഏറ്റവും നല്ല രീതിയിൽ മെനക്കെട്ട് വർക്ക് ചെയ്യുന്ന ഒരു ടീം, ഡയറക്ടോറിയൽ ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിലും ടെക്നിക്കൽ സൈഡ് ആണെങ്കിലും എല്ലാം ആ രീതിയിലുള്ളൊരു ടീം ഉണ്ടാകുകയും ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇതിൻ്റെ കൂടെ ഒരു കോ പ്രൊഡ്യൂസർ കൂടെ ആകാമെന്നുള്ളത്. കാരണം ഇതൊരു നല്ല സിനിമയാകുമെന്നുള്ളൊരു വിശ്വാസം ഉറപ്പും എനിക്കുണ്ടായിരുന്നു.